ചപ്പാത്തിയും പൂരിയും കഴിച്ച് കഴിച്ചും എടുത്തവർക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒന്നാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. സോയാ പൊറോട്ടയാണ്. സോയ വളരെ ഈസി ആയിട്ട് നമ്മുടെ വീടുകളിലൊക്കെ മിക്കവാറും ഉണ്ടാവാറുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് നോക്കാം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. പൊറോട്ട ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം സോയ വേവിക്കണം. അത് സോയ അല്ലെങ്കിൽ സോയാബീൻ എന്ന് പറയുന്ന സോയ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് ഉപ്പ് ചേർത്ത് ഒന്ന് തിളപ്പിക്കുക. അതിലേക്ക് ഞാനൊരു 1/2 കപ്പ് സോയ ചേർത്തിട്ടുണ്ട്. ഇതൊരു 8-10 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് എടുത്ത് വയ്ക്കാം. എക്സസ് വാട്ടർ നമുക്കൊന്ന് സ്ക്വീസ് ചെയ്തിട്ട് നമ്മളൊന്ന് പിഴിഞ്ഞ് കളഞ്ഞ് എല്ലാ വെള്ളവും കളഞ്ഞതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അരഞ്ഞ് പേസ്റ്റ് ആവരുത്, വെള്ളമൊന്നും ചേർക്കരുത്. അങ്ങനെ നമ്മൾ പൾസ് ചെയ്തെടുത്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ചേർക്കാം. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ആംചൂർ ഡ്രൈ മാംഗോ പൗഡർ, ഇല്ലെങ്കിൽ നമുക്ക് ലെമൺ ജ്യൂസ് ചേർത്താലും മതി. കുറച്ച് സോൾട്ട്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് മല്ലിയിലൊക്കെ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ അതുപോലെ മല്ലി പൊടി ചേർക്കുകയാണെങ്കിലൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. മല്ലിയില, പച്ചമുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക, കൂടുതൽ ഇതാവേ ഉള്ളൂ. അങ്ങനെ ചെയ്ത് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ചപ്പാത്തി മാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി മാവ് നമ്മൾ സാധാരണ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്ന ചപ്പാത്തി ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ അതെടുത്ത് ഈ കാണുന്നത് പോലെ നമ്മളൊന്ന് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിനകത്തേക്ക് നമ്മുടെ സോയാ മിക്സ് ഒന്ന് ഫില്ല് ചെയ്ത് വയ്ക്കുക. അതിലൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്യുക, നന്നായിട്ട് ക്ലോസ് ചെയ്ത് വയ്ക്കുക. എല്ലാ സൈഡുകളും നന്നായിട്ടൊന്ന് സീൽ ചെയ്യാൻ ശ്രദ്ധിക്കണം, ഒന്ന് തുറന്നു പോകരുത്. ഇപ്പോൾ നന്നായിട്ടൊന്ന് സീൽ ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഒന്നിങ്ങനെ ഉരുട്ടിയെടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമുക്ക് സാധാരണ ചപ്പാത്തി ഇല്ലെങ്കിൽ പൊറോട്ട ആക്കുന്നത് പോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. വളരെ ഫോഴ്സ് കൊടുത്ത് പരത്തരുത്, ഇത്തിരി പതുക്കെ ഒന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം എന്താ, ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്, നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മളുണ്ടാക്കി വച്ചിരിക്കുന്ന പൊറോട്ട ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് ഭാഗം നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക. മീഡിയം ഇതിൽ തന്നെ വയ്ക്കുക, ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്, അപ്പം ശരിക്കും വെന്ത് കിട്ടില്ല. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ഗീയോ അല്ലെങ്കിൽ ബട്ടറ്, നെയ്യോ ബട്ടറോ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. അതിൽ ഇതിലേതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കുക, ഓയിലിനേക്കാൾ ഏറെ. ഇതേപോലെ ചെറുതായിട്ട് ജെൻ്റലി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്ന് ഫ്ലഫ് ചെയ്ത് വരാനും കുറച്ചുകൂടെ സോഫ്റ്റ് ആവാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒന്ന് തിരിച്ചിട്ട് 2-ാമത്തെ വശത്തും മറുവശത്തും നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരുപാട് ഹൈ ഫ്ലെയിം വെച്ച് കഴിഞ്ഞാൽ വല്ലാതെ കരിഞ്ഞു പോകും. പക്ഷേ അത് ഈ ഒരു ക്രിസ്പിനെസ് വരണം, പുറത്ത് ഈ ഒരു ക്രിസ്പിനെസ് വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോയ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. തൈര് ഇല്ലെങ്കിൽ പിക്കിൾ അല്ലെങ്കിൽ എന്തെങ്കിലും സബ്ജിയുടെ കൂടെ ഇതാക്കാം. ഞാനിവിടെ സോയ സബ്ജി ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. താങ്ക് യു.